ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാള് 10 ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കെട്ടവൻ ഒരു കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത്? കൊടുക്കണ്ടേ? ഈ നാണം കെട്ട നെറികെട്ട ആ അമ്മയെക്കുറിച്ച് ഞാൻ വൃത്തികേട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതുകൊണ്ടും ഞാൻ പറയുകയാണ്, മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ, നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിമ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്കറിയും. അങ്ങനെ പലരുടെയും കൂടെ നിങ്ങൾ നടന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചെയ്യും. എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരും. എന്നാൽ ഈ അറിയപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേര് പറയണോ? നാണം കെട്ടവൻ ദല്ലാൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം. പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൽ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ഒരു ലീഡറും ഒരുമിച്ചിരുന്ന് ദല്ലാളിന് നാക്ക് പിഴച്ച്, ദല്ലാൽ കിടുകിടാ വിറച്ച്, ദല്ലാളിനെ ഡൽഹിയിൽ നിന്ന് ആട്ടിയോടിച്ചത് എന്തിനാണ്? ദല്ലാൾ മറുപടി പറയണം. ആ മാർസിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ? പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൽ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. മാർസിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ശ്രമം നടത്തുന്നു, നേതാവിനെ കൊണ്ടുവരുന്നു. ഞങ്ങൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. സ്വീകരിക്കുന്നതിന് മുൻപ് ആ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഹിസ്റ്ററി പഠിക്കും. ഞാനല്ല പഠിക്കുന്നത്, അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നവരും പഠിക്കും. ആ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എന്നാൽ ദല്ലാൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ ഒന്നാം ഘട്ടം തന്നെ ദല്ലാൽ ചോദിച്ചത് കോടാനുകോടി രൂപയാണ്. ദല്ലാൽ എന്താ വിചാരിച്ചത്? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് നിങ്ങളെ പോലെയുള്ള ബ്രോക്കർമാർക്ക് പണം കൊടുത്തിട്ടാണെന്നാണോ? അല്ല, ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയല്ല. ഇപ്പോ അനിൽ ആന്റണിക്കെതിരെ ഇതുപോലെ ചില അന്യായങ്ങൾ പറഞ്ഞു. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദല്ലാളിനെ കൊണ്ട് നിങ്ങളാണ് ചോദിപ്പിക്കേണ്ടത്. ഏത് നേതാവിനെയാണ് ദല്ലാൽ നന്ദകുമാർ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുമ്പോൾ, തൃശൂരില് ഗോവിന്ദൻ മാഷയുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ, എവിടെ? രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പുവെച്ച് ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോ ഏത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള എന്റെ നേതാവുമായിട്ട് സംസാരിച്ചത്? ദല്ലാൽ പറയണ്ടേ? അല്ല, ഞാനല്ല പറയേണ്ടത്. മറുപടി, ഈ ദല്ലാൾ പറയണം എന്തിനാണ് രാമനിലയത്തിൽ ഗോവിന്ദൻ മാഷുടെ യാത്ര നടക്കെ മാർസിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ രാമനിലയത്തിലെ മുറിയിൽ വന്നത്? അത് കഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത്? ആ ഡൽഹിയിൽ വന്ന് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പ്രമുഖനായ ലീഡർ പ്രസ്ഥാനത്തെ പിളർക്കുമെന്നായപ്പോ ദല്ലാൽ നന്ദകുമാറിന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയന്റെ ലോബി പറഞ്ഞിട്ടല്ലേ ദല്ലാൾ ഈ പണി പാതി വെച്ച് അവസാനിപ്പിച്ചതും. പണം ചോദിച്ച് കിട്ടാത്തതിന്റെ പേര് അത് ഒന്നാം സ്ഥാനം. ഒന്നാമതായിട്ട് ദല്ലാളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ ദല്ലാൾ വിവരം അറിയുമായിരുന്നു, കാരണം ഡൽഹിയിൽ ചോദിച്ച കോടികൾക്ക് കണക്കില്ല. ഇയാൾ ഈ പണി പണ്ടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കെ സി വേണുഗോപാലിനെതിരെ മുമ്പൊരു സ്ത്രീ മാനനഷ്ട കേസ് കൊടുത്തിരുന്നല്ലോ, സോളാർ വിവാദം കത്തിപ്പടരുമ്പോൾ. ആ സോളാർ വിവാദം കത്തിപ്പടർന്ന സമയത്ത് അന്ന് മാനനഷ്ടത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള സ്ത്രീക്ക് കാര്യസ്ഥനായിരുന്നു ദല്ലാൽ നന്ദകുമാർ. ആ കാര്യസ്ഥൻ കെ സി വേണുഗോപാലിന് വേണ്ടി എത്ര കോടികളാണ് ആ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിച്ചാൽ മതി, അതെനിക്ക് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിന്റെ ബാക്കി നാളെ രാവിലെ ആരാധനായിട്ടുള്ള അമിത്ഷാജി വരികയാണ്. നിങ്ങളുടെ മുന്നിലാണ് ദല്ലാൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാം. എന്തിനാണ് പൈസ വാങ്ങുന്നത്? എന്റെ ഭൂമി വിൽക്കാനാണ്. എഗ്രിമെന്റ് എഴുതിയില്ല, ഇയാൾ വന്നതേയില്ല. ഇയാൾ ഇടയ്ക്ക് വിളിച്ച് പറയുകയാണ് എനിക്ക് എന്റെ 10 ലക്ഷം വേണം. അപ്പൊ ഞാൻ എന്താ അയാളോട് പറയുന്നത്? നിങ്ങളുടെ 10 ലക്ഷം നിങ്ങൾ ഈ ഭൂമിയാണ് വാങ്ങാനായിട്ട് തീരുമാനമെടുത്തത്. നിങ്ങൾ ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളതും
ആധാരം എഴുത്തുകാരൻ രഘു വടക്കാഞ്ചേരി രഘുവിനെ കാറിൽ കയറ്റി കൊണ്ടുവന്നു. ഈ സ്ഥലം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ദല്ലാളിന് ഭൂമി നമ്മൾ ആരും ഏറ്റുകൊണ്ട് പോയിട്ടില്ലല്ലോ, ഭൂമി അവിടെ ഉണ്ടല്ലോ, മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ടല്ലോ. ദല്ലാളിന് ഭൂമി മാത്രമേ ശോഭാ സുരേന്ദ്രൻ കൊടുക്കൂ. ദല്ലാൾ എന്ന് പറയുന്നവന് എനിക്കൊരു അത്യാവശ്യം വന്ന ഘട്ടത്തിൽ എന്നെ ചതിക്കാനായി എന്തെങ്കിലും പ്രവൃത്തി നടത്തി മാധ്യമ സുഹൃത്തുക്കളോടല്ല തമ്പുരാനെ അറിയിച്ചാൽ പോലും ദല്ലാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ ഭൂമി തന്നെ ദല്ലാൾ വാങ്ങണം, വാങ്ങിയിരിക്കണം. കാരണം ശോഭാ സുരേന്ദ്രന് ഇപ്പോ ഒരു കൊല്ലത്തിന് ശേഷം ഡേറ്റ് ഉണ്ടല്ലോ, എസ് ബി ഐയിലേക്ക് പണം വന്ന ഡേറ്റ് അയാൾ പറയുന്നുണ്ടല്ലോ. ആ ഒരു കൊല്ലം എന്താണ് ഇയാൾ മിണ്ടാതിരുന്നത്? ഇത് വാർത്തയാക്കാൻ വീണ്ടും ക്രൈം നന്ദകുമാറിനോട് ആവശ്യപ്പെട്ടു.